متكئين على رفرف خضر وعبقري حسان فبأي آلاء ربكما تكذبان. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ 11-ാമത്തെ നോമ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ അമാലുകളെയും അവനിഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ടതായി അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ദല്ലിനി അല അമലിൻ ഇദാ അമിലത്തുഹു ദഖൽതുൽ ജന്ന. അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കൊരു അമല് പഠിപ്പിച്ചു തരണം, എനിക്കൊരു ഇൽമ്, എനിക്കൊരു അമല് അറിയിച്ചു തരണം, അത് ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. അങ്ങനത്തെ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് ആദ്യമായി, അല്ലാ തുശ്രിക്ക് ബില്ലാഹി ഷൈഅ, അള്ളാഹുവിനോട് നീ ഒരു വസ്തുവിനെയും പങ്കുചേർത്ത് ആരാധിക്കരുത്, വിഗ്രഹങ്ങളുടെ മുന്നിൽ നീ തലകുമ്പിടരുത്, നീ അള്ളാഹു അല്ലാത്ത മറ്റൊരു വസ്തുവിനെയും നീ ആരാധിക്കാൻ പാടില്ല. രണ്ടാമതായി, അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തിയത്, വതുഖീമസ്സലാത വതുഉതിയസ്സകാത വതസൂമ റമളാന, നീ നമസ്കാരം നിലനിർത്തുക, സകാത്ത് കൃത്യമായി കൊടുത്തുവിട്ടുക, പരിശുദ്ധമായ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുക. ഉടനെ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ലാ അസീദു അലാ ഹാദാ, എൻ്റെ ആത്മാവ് ഏതൊരു തമ്പുരാൻ്റെ കൈകളിലാണോ അവനെ തന്നെയാണ് സത്യം, ഇതിനേക്കാൾ ഞാൻ അധികരിപ്പിക്കുകയില്ല, അഥവാ ഈ പറഞ്ഞത് മാത്രം ഞാൻ ചെയ്യും, അള്ളാഹു അല്ലാത്ത മറ്റൊരു വസ്തുവിനെ ഞാൻ ആരാധിക്കൂല, തീർച്ചയാണ് ഞാൻ കൃത്യമായി നമസ്കരിക്കും, നോമ്പ് പിടിക്കും, ഞാൻ സക്കാത്ത് ചെയ്യും, ഇതിനേക്കാൾ ഞാൻ അധികരിപ്പിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞത്, അദ്ദേഹം ഇങ്ങനെ അവിടെ സദസ്സിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ അനുയായികളോടായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു, മൻ സർറഹു അയ്യൽഖല്ലാഹ അയന്ദുറ ഇലാ റജിലിൻ മിൻ അഹ്ലിൽ ജന്ന ഫല്യന്ദുറ ഇലാ ഹാദാ, ആരെങ്കിലും സ്വർഗാവകാശികളിൽ പെട്ടതായ ഒരു വ്യക്തിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിലേക്ക് നോക്കണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത് ചെറിയൊരു അമലല്ല, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ റമദാനിലെ നോമ്പ് കൂടിയേ പറ്റൂ എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. പരിശുദ്ധമായ റമദാനിലെ 11-ാമത്തെ ദിവസത്തിലേക്ക് കടന്ന ഓരോ സഹോദരങ്ങളും ഇന്നത്തെ ദിവസം ചെയ്യേണ്ട പ്രാർത്ഥന ഇതാണ്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യ ഫീഹിൽ ഇഹ്സാന വകരിഹ് ഇലയ്യ ഫീഹിൽ ഫുസൂഖ വൽ ഇസ്യാന وحرم علي فيه السخط والنيران بعونك يا غياث المستغيثين. دعاء النور يورتيكن. اللهم حبب إلي فيه الإحسان وكره إلي فيه الفسوق والعصيان وحرم علي فيه السخط والنيران بعونك يا غياث المستغيثين. اللهم إن مهتايا سهايتان إنك ننمى جيان الله توفيق نرغني الله ധാരാളം സുഹൃതങ്ങൾ എനിക്ക് അനുഷ്ഠിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന ദുആ ആണ് ഇന്നത്തെ ദുആ. ഇൻഷാല്ലാ എല്ലാവരും ശ്രദ്ധിക്കുക, പരമാവധി മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഇതെത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സുഹൃതങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്ത് സ്വർഗത്തിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.